എല്ലാ കൂട്ടുകാർക്കും മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ചാപ്റ്ററാണ്, സെക്കൻഡ് ചാപ്റ്റർ. എന്താ ചാപ്റ്ററിന്റെ പേര് എന്നറിയാവോ? അറിയാമല്ലേ. എന്താണ്? യെസ്, വി ക്യാൻ ആഡ്. ആഡ് ചെയ്യാൻ അറിയാവോ നിങ്ങൾക്ക്? ആഡ് ചെയ്യാൻ അറിയാവോ? അറിയില്ലേ? അറിയാം അല്ലേ. യെസ്, സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ നിങ്ങൾ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ പഠിച്ചിരുന്നത് അല്ലേ. പക്ഷെ അവിടെ അഡീഷൻ ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ. ടു നമ്പേഴ്സിന്റെ അല്ലേ, ടു ഡിജിറ്റ് നമ്പേഴ്സിന്റെ അഡീഷൻ ആണ് നിങ്ങൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ചത്. ഇത് നമ്മൾ കുറച്ചും കൂടെ അതിനേക്കാൾ കുറച്ചും കൂടെ മുകളിലേക്ക് നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ അന്ന് ഇന്ന് നമ്മൾ അഡീഷൻ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളുടെ അടുത്ത് ഞാൻ എന്താ ചെയ്യാവുന്നതെന്നറിയോ? ഒരു ഗെയിമാണ് പരിചയപ്പെടുത്താം. ഗെയിം കളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കാർഡ് ഗെയിമാണ്. അപ്പൊ ഈ കാർഡ് ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? കാർഡ്സ് ഉണ്ടാക്കണം. വെറുതെ കാർഡ്സ് ഉണ്ടാക്കിയാൽ മതിയോ? പോരാ. പിന്നെയോ, നമ്പർ കാർഡ്സ് ആണ് ഉണ്ടാക്കേണ്ടത്. എന്ത് കാർഡ്സാണ് ഉണ്ടാക്കേണ്ടത്? നമ്പർ കാർഡ്സ് അല്ലേ. അപ്പൊ നിങ്ങൾ നമ്പർ കാർഡ്സ് ഉണ്ടാക്കണം. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് അറിയാവോ? ഞാനിതാ ഇവിടെ ഒത്തിരി നമ്പർ കാർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യെസ്, ഒരുപാട് നമ്പേഴ്സിന്റെ 34, 33 കണ്ടോ, 31, ഇങ്ങനെ ഒത്തിരി നമ്പർ കാർഡ്സ് ഞാൻ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ നമ്പർ കാർഡ്സ് ഉണ്ടാക്കണം, കണ്ടോ. യെസ്, ഒത്തിരി നമ്പർ കാർഡ്സ്, 1 to 100 വരെയുള്ള നമ്പർ കാർഡ്സ് ഉണ്ടാക്കണം. ഉണ്ടാക്കാവോ? ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെ നമ്പർ കാർഡ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗെയിം ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാന്നറിയാവോ? നിങ്ങളും നിങ്ങളുടെ ഒരു കൂട്ടുകാരനെയും കൂടെ വിളിക്കുക, എന്നിട്ട് ഞാൻ കളി കാണിച്ചുതരാം. ഒരുപാട് നമ്പർ ഗെയിംസ് നമുക്ക് കളിക്കാൻ പറ്റും കാർഡ്സ് ഉണ്ടെങ്കിൽ. അപ്പൊ അതുപോലെയുള്ള ഒരു ഗെയിമാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്. ഇത്രയും കാർഡ്സ് ഉണ്ട് എന്റെ കയ്യിൽ, കണ്ടില്ലേ. ഇതിൽ നിന്ന് രണ്ട് കാർഡുകൾ സെലക്ട് ചെയ്യാം. രണ്ട് കാർഡുകൾ സെലക്ട് ചെയ്തിട്ട് നമ്പർ ഏത് വരണം? അതിന്റെ സം 40 ആയിട്ട് വരണം. എന്താ പറഞ്ഞത്? രണ്ട് കാർഡുകൾ ഇതിൽ നിന്ന് എടുക്കുക, എന്നിട്ടോ ആ കാർഡുകളുടെ സം എന്തായിരിക്കണം, ആ നമ്പറിന്റെ സം എന്തായിരിക്കണം? 40 വരണം. അങ്ങനെ എത്ര കൂടുതൽ, എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുമോ, കൂടുതലായിട്ട് ആരാണോ ഉണ്ടാക്കുന്നത് അവരാണ് ഈ കളിയിൽ ജയിക്കുക. പറഞ്ഞു മനസ്സിലായോ? ഇപ്പോ ഫോർ എക്സാമ്പിൾ, ഞാനിത് അവിടെ രണ്ട് കാർഡ് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പൊ എന്റെ കയ്യിൽ രണ്ട് കാർഡുണ്ട്. ഈ രണ്ട് കാർഡിന്റെ സം ഒന്ന് നോക്കിക്കേ, എന്താണ്? ഈ കാർഡിൽ വരുന്നത് 30 ഈ കാർഡിൽ വരുന്നത് 10. അപ്പൊ 30 + 10 എന്താണ്? 30 + 10 40 അല്ലേ. യെസ്, അപ്പൊ എനിക്ക് ഒരു സെറ്റ് കിട്ടി, 40 ഒരു സെറ്റ് കിട്ടി, കണ്ടോ. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാർഡ്സ് എല്ലാം കൂടെ ആദ്യം ഷഫിൾ ചെയ്തിട, ഷഫിൾ ചെയ്തിടുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എല്ലാം കൂടെ ഇങ്ങനെ ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എല്ലാം കൂടെ ഇടുന്നു ഒരു ഒരു പാത്രത്തിന്, അല്ലെങ്കിൽ നമ്മൾ ഒരു ടേബിളിന് മുകളിൽ ഇടുന്നു. എന്നിട്ട് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും കൂടെ എന്ത് ചെയ്യാം? ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? രണ്ട് കാർഡ് എടുക്കുക, എന്നിട്ട് അതിന്റെ സമ്മ നോക്കുക. സമ്മ ഇങ്ങനെയാണെങ്കിൽ 40 ആണ് വരുന്നതെങ്കിൽ എന്താണ്, അയാൾ വേഗം ആ സെറ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. വീണ്ടും ആ ഷഫിൾ ചെയ്ത കാർഡ്സിൽ നിന്ന് വീണ്ടും കാർഡ്സ് എടുക്കുക, എന്നിട്ടോ ഇതേപോലെ 40 വരുന്നുണ്ടോ നോക്കുക. 40 വരുന്ന സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് കാർഡ്സ് നമുക്ക് എടുക്കാം, എന്നിട്ട് 40 വരുന്ന സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മളത് മാറ്റി വയ്ക്കുന്നു, എന്നിട്ട് വീണ്ടും നമ്മൾ ആ ഷഫിൾ ചെയ്ത കാർഡിൽ നിന്ന് വീണ്ടും കാർഡ് എടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് രണ്ടിനും കൂടെ സമ്മ് എങ്ങനെ വരണം? 40 വരുന്നുണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ 40 വരുന്നുണ്ടെങ്കിൽ ആ സെറ്റ് വീണ്ടും മാറ്റി വയ്ക്കുക. ഇങ്ങനെ രണ്ട് പേരും എന്ത് ചെയ്യാം? ഇതേപോലെ ഇങ്ങനെ ഷഫിൾ ചെയ്ത് ഈ കാർഡിൽ നിന്ന് കാർഡ്സ് എടുക്കുക, എന്നിട്ട് സമ്മ് നോക്കുക, 40 ആണെങ്കിൽ മാറ്റി വയ്ക്കുക. വീണ്ടും കാർഡ്സ് എടുക്കുക, സമ്മ് 40 ആണോ നോക്കുക, മാറ്റി വയ്ക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ കയ്യിൽ ഇതാ 25 ഇങ്ങനെയാണ്. ഇപ്പൊ ഞാൻ എടുത്തപ്പോൾ രണ്ട് കാർഡ് കിട്ടിയത് 25 10 കൂടിയാണ്. അപ്പൊ ഇതിന്റെ സമ്മ എന്താണ്? 25 + 10 എന്താ വരിക? 25 + 10 35. യെസ്, 35 ആണ് വരുന്നത് അല്ലേ. അപ്പൊ 35 എന്ന് പറഞ്ഞാൽ 40 അല്ലല്ലോ. അല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അതിൽ നിന്ന് ഏതെങ്കിലും ഒരു നമ്പർ അവിടെ തന്നെ വെക്കുന്നു,
ഞാനിപ്പോ അവിടെ 25 ഇവിടെ തന്നെ വെച്ചു എന്നിട്ട് മറ്റൊരു നമ്പർ എടുത്തു അപ്പോൾ 30 കിട്ടി 30 പ്ലസ് 10 40 കിട്ടിയല്ലോ യെസ് അപ്പോൾ ഇത് രണ്ടും കൂടെ മാറ്റി വെക്കുന്നു ഇങ്ങനെ ഏറ്റവും കൂടുതൽ തവണ ആരാണോ ആർക്കാണോ 40 കിട്ടിയത് അയാളാണ് ഗെയിമിൽ ജയിക്കുക ഓക്കേ ഇപ്പോ കളിക്കല്ലോ വിജയികൾക്ക് സമ്മാനമുണ്ട് വെറുതെ കളിക്കണ്ട എന്താണ് സമ്മാനം എന്നല്ലേ യെസ് സമ്മാനം ഞാൻ ഈ ചാപ്റ്ററിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഗെയിം എല്ലാവരും കളിക്കുമല്ലോ യെസ് നമ്പർ ഗെയിം ഇഷ്ടമായോ ഇഷ്ടമായി അപ്പൊ നമുക്ക് ഞാനിതാ ഇവിടെ ഇങ്ങനെ നമ്പർ ഗെയിം എടുക്കുകയാണ് കളിക്കുവാണ് യെസ് അപ്പൊ എനിക്ക് കിട്ടിയ രണ്ട് നമ്പേഴ്സ് ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് എന്താണ് 30+10 ആണ് 30ഉം 10ഉം കിട്ടി അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം 30ഉം 10ഉം അല്ലെ 30+10 30+10 എന്താണ് 2 30+10 എന്താണ് 40 യെസ് 40 അപ്പൊ എന്റെ കയ്യിലുള്ള ഈ രണ്ട് കാർഡ് അല്ലെ 30+10 എന്ത് കിട്ടി 40 കിട്ടി അല്ലെ ഈ കാർഡിന്റെ രണ്ടിനൂടെ സമ്മ 40 കിട്ടി ഓക്കെ യെസ് അപ്പൊ ഞാനിതാ ഇത് ഒരു സെറ്റ് ആക്കിയിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുന്നു ഇനി അടുത്ത മറ്റൊരു സെറ്റ് എടുക്കുകയാണ് ഇതാ എന്താണ് അടുത്ത രണ്ട് കാർഡ്സ് ഞാൻ എടുത്തു അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ് 25ഉം 5ഉം കണ്ടോ 25+5 എന്താ വരിക 30 ആണല്ലേ യെസ് അപ്പൊ അത് 40 ഈക്വൽ ആണോ അല്ല 30 ആണ് അപ്പൊ നമുക്ക് ഈ കാർഡ് പറ്റുമോ ഇല്ല അപ്പൊ ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു ഇതവിടെ വെച്ചിട്ട് മറ്റു രണ്ട് കാർഡ്സ് എടുത്തു ഓക്കെ വേറെ രണ്ട് കാർഡ്സ് എടുത്തു അപ്പൊ ഇതാ എനിക്ക് കിട്ടിയത് ഈ രണ്ട് നമ്പേഴ്സ് ആണ് ഇനി വന്നിരിക്കുന്നത് 26ഉം 40 അല്ലെ രണ്ട് കാർഡ് ഞാൻ വീണ്ടും എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് 26ഉം 14ഉം ആണ് ഒന്ന് എഴുതി നോക്കാം 40 കിട്ടുമോന്ന് അല്ലെ ഏതൊക്കെയായിരുന്നു നമ്പേഴ്സ് 26+14=2 ആഡ് ചെയ്ത് നോക്കണോ അല്ലെ അപ്പൊ നമുക്ക് ഈ 26നെ എങ്ങനെ എഴുതാൻ പറ്റും 26ന് നമുക്ക് 20+6 എന്ന് എഴുതാം അല്ലെ 26നെ 20+6 എന്ന് എഴുതാം പ്ലസ് അടുത്തുള്ള ഈ 14 എങ്ങനെ എഴുതാൻ പറ്റും എങ്ങനെ എഴുതാൻ പറ്റുക ആ 10+4 എന്ന് എഴുതാം അല്ലെ യെസ് ഇനി നമ്മൾ നോക്കുക ഈ 20ഉം 10ഉം കൂടെ ആഡ് ചെയ്യാം 20+10 എന്താ പറയുക 20+10=30 പ്ലസ് ഇനി എന്തൊക്കെ ആഡ് ചെയ്യാനുള്ളത് ഈ 6ഉം 4ഉം കൂടെ ആഡ് ചെയ്ത് നോക്കുക 6+4 എന്താണ് 10 ദാറ്റ് ഈസ് 30+10=40 40 കിട്ടിയല്ലോ യെസ് അപ്പൊ നമുക്ക് രണ്ട് നമ്പറിനെയും കൂടെ സമ്മ 40 ആണ് കിട്ടേണ്ടിയിരുന്നത് അത് കിട്ടി സോ ഈ 26ഉം 14ഉം=40 ആണ് വരുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യുന്നു ഈ സെറ്റ് ഇങ്ങോട്ടേക്ക് മാറ്റിവെച്ചു ഇനി അടുത്ത മറ്റൊരു സെറ്റ് എടുക്കുവാണ് ഓക്കെ വേറെ രണ്ട് നമ്പേഴ്സ് എടുത്തു അപ്പൊ എനിക്ക് കിട്ടിയ കാർഡ്സ് ഇങ്ങനെയാണ് ഏതൊക്കെയാണ് 35ഉം 5ഉം അല്ലെ യെസ് 35+5 എന്താ വരുന്നത് 35+5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ആണ് അല്ലെ യെസ് ഇനി വേണമെങ്കിൽ ഇതിനെയും നമുക്ക് മാറ്റി എഴുതാം എങ്ങനെ എഴുതാൻ പറ്റും 35ന് നമുക്ക് എങ്ങനെ എഴുതാം 30+5 എന്ന് എഴുതാം അല്ലെ പിന്നെ ഇവിടെ എന്തുകൊണ്ട് ഒരു 5 കൂടെ ഉണ്ട് അപ്പൊ ആ +5 കൂടെ എഴുതി സിക്കൾ ടു 30+5+5 ഈ രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്യാം അപ്പൊ എന്താ വരിക 5+5=10 ആണ് അപ്പൊ നമുക്കിതിനെ 30+10 എന്ന് എഴുതാം സിക്കൾ ടു എന്താണ് 40 തന്നെയാണ് അല്ലെ യെസ് അപ്പൊ എനിക്ക് എന്ത് കിട്ടി ഒരു സെറ്റ് കാർഡും കൂടെ കിട്ടി 40 സമ്മായിട്ട് വരുന്നത് അല്ലെ യെസ് ഇനി ഞാൻ മറ്റൊരു സെറ്റ് കൊടുക്കുകയാണ് ഇതാ വേറെ ഒരു സെറ്റും കൂടെ ഞാൻ എടുത്തു നോക്കി അപ്പൊ അതാ എനിക്ക് കിട്ടിയിരിക്കുന്ന നമ്പേഴ്സ് ഇതാണ് ഈ രണ്ട് കാർഡ്സ് ആണ് ഏതൊക്കെയാണ് 25ഉം 23ഉം അല്ലെ 25+23 40 ആണോ വരിക 20+20 എന്ന് പറയുമ്പോൾ തന്നെ എന്തായി 40 ആയി അല്ലെ 25+23 ആണ് നമുക്ക് നോക്കാം എന്താണ് വരുന്നതെന്ന് ആഡ് ചെയ്ത് നോക്കാം 25+23 അല്ലെ 25+23=2 എങ്ങനെ എഴുതാം നമുക്ക് 25ന് 20+5 എന്ന് എഴുതാം അല്ലെ 20+5+ ഈ 23 എങ്ങനെ എഴുതാം 25ന് നമ്മൾ 20+5 എന്ന് എഴുതിയെങ്കിൽ 23 എങ്ങനെ എഴുതാം ആ 20+3 എന്ന് എഴുതാം അല്ലെ
20 plus 3 is equal to 20 plus 20. 20 plus 20 is 40. 40 plus 5 plus 3 is 80. 40 plus 8 is 48. നമുക്ക് കിട്ടേണ്ടിയിരുന്നത് എന്താണ്? 40 ആണ്. പക്ഷെ കിട്ടിയത് എന്താണ്? 48 ആണ് അല്ലേ? അപ്പൊ ഈ രണ്ട് കാർഡ്സ് നമുക്ക് പറ്റുമോ? ഇല്ല. ഞാൻ വീണ്ടും ആ ഗ്രൂപ്പിനകത്ത് ഇട്ടു. എന്നിട്ട് ഞാൻ വേറെ ഒരു സെറ്റ് എടുക്കുകയാണ്. ഇതാ മറ്റൊരു സെറ്റ് എടുത്തു ഞാൻ. നോക്കൂ എന്താണ്? 29 11. ഒരു കാർഡ് 29 മറ്റൊന്ന് 11 ആണ് വരുന്നത്. അപ്പൊ 29 പ്ലസ് 11 40 ആണോ? ചെയ്ത് നോക്കാം. 29 പ്ലസ് 11 എഴുതി നോക്കാം. നമുക്കിവിടെ 29 പ്ലസ് 11 ഈസ് ഈക്വൽ ടു 29 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 29 പ്ലസ് 9 എന്ന് എഴുതാം അല്ലെ. അപ്പൊ 11 എങ്ങനെ എഴുതാൻ പറ്റും? യാ 10 പ്ലസ് 11 10 പ്ലസ് 1 അല്ലെ. 10 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 11. പിന്നെയോ 20 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 29 അല്ലെ. ഇനി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഇത് 20 പ്ലസ് 10 20 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ എന്തായി? 30 പ്ലസ് 9 പ്ലസ് 1 9 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 10. യെസ് 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 പ്ലസ് 10 എന്താ വരിക? 40. യെസ് 40 കിട്ടിയല്ലോ. യാ നമുക്ക് എന്താ കിട്ടേണ്ടിയിരുന്നത്? 40 ആണ് കിട്ടേണ്ടിയിരുന്നത് അല്ലേ. യെസ്. അപ്പൊ ഞാനിതാ ഈ രണ്ട് സെറ്റ് ഓഫ് നമ്പേഴ്സും ഈ കാർഡ്സ് ഞാനിവിടെ മാറ്റി വെച്ചു. ഓക്കെ. അപ്പൊ 4 ഗ്രൂപ്പ്, എത്ര ഗ്രൂപ്പ് എടുത്തു? ഇപ്പൊ ഞാൻ എത്ര സെറ്റ് എത്ര സെറ്റ് കാർഡ്സ് എടുത്തു ഞാനിപ്പോൾ? 1 2 3 4 5 5 സെറ്റ് എടുത്തു അല്ലേ. പക്ഷെ അതിൽ എന്താണ് സംഭവിച്ചത്? ഒരു സെറ്റ് മാത്രം നമുക്ക് തെറ്റിപ്പോയി. 48 ആണ് കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ എടുത്തപ്പോ എന്തായി? 40 ആയി അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ കളിക്കേണ്ടത്. ഓക്കെ. യെസ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നേ? എന്താ മനസ്സിലാകുന്നേ? യെസ്, ഒരേ നമ്പറിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെന്റ് നമ്പേഴ്സിന്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും അല്ലെ. 40 ആണ് നമുക്ക് നമ്പർ ആയിട്ട് കിട്ടേണ്ടത്. പക്ഷെ 40 നമ്മൾ എന്ത് ചെയ്തു? 30 പ്ലസ് 10 രണ്ട് നമ്പറിന് സമ്മായിട്ട് എഴുതി. 26 പ്ലസ് 14 സീക്വൽ ടു എന്ത് തന്നെ വരുന്നത്? 40 തന്നെ വരുന്നത്. അതുപോലെ 35 പ്ലസ് 5 40 ആണ് വരുന്നത്. 29 പ്ലസ് 11 40 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? അഡീഷൻ മനസ്സിലായി അല്ലേ. അത് മാത്രമല്ല, പിന്നെന്തുകൂടെയാണ്? യെസ്, ഒരു നമ്പറിനെ തന്നെ മറ്റ് ഡിഫറെന്റ് നമ്പേഴ്സിന്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും അല്ലേ. യെസ്. ഇപ്പൊ 40 തന്നെ നമുക്ക് ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് എഴുതാൻ പറ്റും. ഇത്രയല്ല, ഇപ്പൊ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 4 ടൈപ്സിലാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇതിനേക്കാൾ ഒത്തിരി നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാം ഒന്ന് നോക്കാം. നമുക്ക് 1 പ്ലസ് 39 1 പ്ലസ് 39 എന്താണ്? 39 പ്ലസ് 1 ഈക്വൽ ടു 40 അല്ലേ. 2 പ്ലസ് 38 2 പ്ലസ് 38 ഈക്വൽ ടു എന്താണ്? 40. അടുത്തത് 3 പ്ലസ് 37 ഈക്വൽ ടു എന്താണ്? 40 കണ്ടോ. അടുത്തത് 4 പ്ലസ് 37 ഈക്വൽ ടു എന്താണ്? 40 സോറി ഇവിടെ 36 4 പ്ലസ് 36 ഈക്വൽ ടു 40. ഇങ്ങനെ നമ്മൾ എഴുതി 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 നമുക്ക് 20 പ്ലസ് 20 ഈക്വൽ ടു 40 വരെ എഴുതാം. കണ്ടോ എഴുതിയിരിക്കുന്നത്? 1 പ്ലസ് 39 2 പ്ലസ് 38 3 പ്ലസ് 37 4 പ്ലസ് 36 ഇങ്ങനെ പോയി 20 പ്ലസ് 20 ഈക്വൽ ടു 40 വരെ എഴുതി. കണ്ടില്ലേ? യെസ്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം? ഇവിടെ ഈ നമ്പറിൽ ഇത് 4 വരെയാണ് ഇപ്പൊ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇതുപോലെ 5 പ്ലസ് 35 6 പ്ലസ് 34 എക്സെട്ര ഇങ്ങനെ 20 പ്ലസ് 20 വരെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി നോക്കൂ. എല്ലാറ്റിന്റെ ആൻസർ എന്ത് കിട്ടും? 40 കിട്ടും. അപ്പൊ ഇനി നിങ്ങൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് 2-ഡിജിറ്റ് നമ്പേഴ്സിന്റെ അഡീഷൻ അല്ലെ. 2-ഡിജിറ്റ് നമ്പേഴ്സിന്റെ അഡീഷൻ എന്താണ് ഈ 2-ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ആ യെസ്, 10 മുതൽ 99 വരെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ 2-ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത്
2 digit numbers 10 to 99 variable numbers alle idine endha 2 digit numbers ennu parayan kaaranam ah idinathu endana ഏത് ഈ 10 മുതൽ 99 വരെയുള്ള നമ്പേഴ്സ് ഏത് എഴുതി കഴിഞ്ഞാലും ഇതിനകത്തൊക്കെ 1 2 ഇതേപോലെ ഇവിടെ എത്രയുണ്ട് 1 2 2 ഡിജിറ്റ് ആണ് വരുന്നത് അല്ലേ അപ്പോൾ ഇതിനെന്താണ് 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതിനകത്തൊക്കെ ഈ നമ്പേഴ്സിലെല്ലാം എന്താ ഉണ്ടാവുക 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് 2 ഡിജിറ്റേ ഉണ്ടാവൂ രണ്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റുകളേ ഉണ്ടാവൂ അത്ര നമ്പേഴ്സ് നമ്മൾ 2 ഡിജിറ്റ് അതായത് 10 ടു 99 വരെയുള്ള നമ്പേഴ്സ് ആണ് അപ്പോൾ 1 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാലോ എന്തായിരിക്കും 1 ഡിജിറ്റ് നമ്പേഴ്സ് ആ 1 ടു 9 വരെയുള്ള നമ്പേഴ്സ് അല്ലേ 1 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരൊറ്റ ഡിജിറ്റ് മാത്രമേ ഉണ്ടാവൂ അത് 1 ടു 9 വരെയുള്ള നമ്പേഴ്സ് ആണ് അല്ലേ 1 ടു 9 വരെയുള്ള നമ്പേഴ്സ് 1 ഡിജിറ്റ് 10 ടു 99 വരെയുള്ള നമ്പേഴ്സ് 2 ഡിജിറ്റ് ആണ് അപ്പോൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് ഏത് മുതൽ ഏത് വരെ ആയിരിക്കും 3 ഡിജിറ്റ് നമ്പേഴ്സ് 3 ഡിജിറ്റ് നമ്പേഴ്സ് ഏത് മുതൽ ഏത് വരെ ആയിരിക്കും അപ്പോ യെസ് 99 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 99 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാ 100 യെസ് 100 ടു ഏത് വരെ പോകും 999 ഇതുവരെയാണ് 3 ഡിജിറ്റ് വരുന്നത് ഇനി ഇവിടെ നിന്ന് അവസാനിക്കുന്നില്ല 3 ഡിജിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഏത് വരും 4 ഡിജിറ്റ് വരും അത് കഴിഞ്ഞാൽ 5 ഡിജിറ്റ് നമ്പേഴ്സ് വരുന്നുണ്ട് 6 ഡിജിറ്റ് നമ്പേഴ്സ് വരുന്നുണ്ട് അങ്ങനെ ലാർജ് ലാർജ് വലിയ വലിയ നമ്പേഴ്സ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കൊന്നും പോണ്ട നമുക്ക് 3 ഡിജിറ്റ് നമ്പേഴ്സ് വരെ പോയാൽ മതി ഓക്കെ യെസ് അല്ലെങ്കിൽ മാക്സിമം 4 ഡിജിറ്റ് വരെ യെസ് അപ്പോൾ നോക്കാം 3 ഡിജിറ്റ് നമ്പേഴ്സ് ഇങ്ങനെയാണ് വരുന്നതെന്ന് അറിയാം 2 ഡിജിറ്റും അറിയാം 2 ഡിജിറ്റിൻ്റെ നമ്പേഴ്സിൻ്റെ സമ്മ് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ എങ്ങനെയാണ് 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ അഡീഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അല്ലേ യെസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ അപ്പു ഷോപ്പിൽ പോയി അപ്പു ഒരു ഫ്രൂട്ട്സിൻ്റെ ഷോപ്പിലേക്ക് കയറി ഫ്രൂട്ട്സ് മേടിക്കാനും വേണ്ടിയിട്ട് എന്നിട്ട് അവൻ അവിടെ നിന്ന് ആപ്പിളും മേടിച്ചു ഓറഞ്ചും മേടിച്ചു എന്തൊക്കെയാണ് അപ്പം മേടിച്ചത് ആപ്പിൾ ഓറഞ്ച് ഓക്കെ അപ്പോൾ ആപ്പിളിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 64 rupees ആണ് ആപ്പിളിന് 64 rupees പിന്നെയോ യെസ് ഓറഞ്ചിന് 36 rupees ആയി അപ്പോൾ ഷോപ്പുകാരനോട് അപ്പു ചോദിച്ചു എത്രയാണ് വില എന്ന് ചോദിച്ചപ്പോൾ ആപ്പിളിന് 64 പിന്നെയോ ഓറഞ്ചിന് 36 ആണെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ നേരെ പറഞ്ഞു എന്നിട്ട് എന്തായിരുന്നു അപ്പോൾ അവൻ ചോദിച്ചു എത്രയാണ് ടോട്ടൽ എത്ര രൂപ ഷോപ്പുകാരൻ പറഞ്ഞു എന്താണ് 100 rupees 100 rupees അയാൾ വേറെ എവിടെ എഴുതേ കാൽക്കുലേറ്റ് ചെയ്യേ നമ്മൾ എഴുതുന്ന പോലെ എഴുതി കൂട്ടി ഒന്നും ചെയ്തില്ല മനസ്സിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞു എന്ത് പറഞ്ഞു 100 rupees അപ്പോൾ ആ 100 rupees ഒരു നോട്ട് കൊടുത്തു പോന്നു അപ്പോൾ വരുന്ന വഴി അപ്പം ഇങ്ങനെ ചിന്തിക്കുകയാണ് എങ്ങനെയായിരിക്കും പുള്ളിക്കാരൻ ഈ 100 rupees എന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞത് യെസ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു അല്ലേ നമ്മളെപ്പോലെ പേനയോ പെൻസിലോ ഒന്നും എടുത്ത് എഴുതൊന്നും ചെയ്തിട്ടില്ല ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് പറഞ്ഞു 100 rupees കൂട്ടുകാർക്കും അങ്ങനെ പറയണ്ടേ വേണം അല്ലേ യെസ് അപ്പോൾ എങ്ങനെയാണ് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലിട്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം അല്ലേ യെസ് അപ്പോൾ ഈ 64 നമുക്ക് എന്ത് എഴുതാൻ പറ്റും 60+4 എന്ന് എഴുതാം അല്ലേ 64 നമുക്ക് എങ്ങനെ എഴുതാം 60+4 എന്ന് എഴുതാം പ്ലസ് 36 എന്ത് എഴുതാം 30+6 എന്ന് എഴുതാം അല്ലേ എന്നിട്ട് എന്ത് ചെയ്യാം ഈ 2 digit numbers 2 digit numbers ആഡ് ചെയ്യാം 1 digit numbers 1 digit numbers കൂടെ ആഡ് ചെയ്യാം അപ്പൊ എന്താ പറയാ ആദ്യം നമ്മൾ 1 digit number ആഡ് ചെയ്യും 4+6 എന്താ വരുന്നേ 10 4+6 എന്ന് പറഞ്ഞാൽ 10+ ഇവിടെ 60 and 30 ഉണ്ട് 60+30 എന്താ വരുന്നേ 90 10+90 എന്താണ് 100 അല്ലേ യെസ് ഈ രൂപത്തിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അതായത് രണ്ട് നമ്പറിനെയും സ്പ്ലിറ്റ് ചെയ്തു 64 ന് 60+4 എന്ന് എഴുതി 36 ന് 30+6 എന്ന് എഴുതി എന്നിട്ട് നമ്മൾ 2 digit numbers ആഡ് ചെയ്തു 1 digit number ആഡ് ചെയ്തു ഇനി അതും അല്ലെങ്കിൽ നമുക്കിതിനെ വേറൊരു മെത്തേഡിലും ആഡ് ചെയ്യാൻ പറ്റും 64+36 അല്ലേ 64+36 = 2 ഈ 64 മാത്രം നമ്മൾ മാറ്റി എഴുതുന്നു അപ്പം എന്ത് വരും 60
plus 4 plus 36. Now, we have 64 and 60 plus 4 and 36 and that is equal to 36. Now, we have 2 digits and 2 numbers add 36 plus 4. 36 and 4 add 36 and 4 add minus 8 and we have to say 40. Now, we have 60 plus 40 is equal to 100. Now, we have to say ഒരു നമ്പറിനെ മാത്രം സ്പ്ലിറ്റ് ചെയ്ത് എഴുതി 64 നെ മാത്രം നമ്മൾ എഴുതി 60 പ്ലസ് 4 എന്ന് എഴുതി അല്ലേ അപ്പോൾ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൗണ്ട് ആയി 10 ന്റെ അല്ലേ മൾട്ടിപ്ലൈ ആയിട്ട് റൗണ്ട് ആയി എന്നിട്ട് ഈ 1 ഡിജിറ്റ് എന്ത് ചെയ്തു 36 കൂടി ആഡ് ചെയ്തു ഇനി ഇതുപോലെ നമുക്ക് മറ്റൊരു രൂപത്തിലൂടെ എഴുതാം എങ്ങനെ എഴുതാൻ പറ്റും ഈ 36 നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ എന്താ വരിയാ 64 പ്ലസ് 36 ഈസ് ഈക്വൽ ടു 64 നമ്മൾ അതുപോലെ തന്നെ എഴുതി ഇത് ഇതുപോലെ തന്നെ എഴുതി 36 നെ നമ്മൾ മാറ്റി എഴുതി 30 പ്ലസ് 6 എന്ന് എഴുതി 36 നെ എഴുതി 30 പ്ലസ് 6 ഈസ് ഈക്വൽ ടു ഇനി 64 ഉം 30 ഉം കൂടി ആഡ് ചെയ്യാം 64 പ്ലസ് 30 എന്ന് പറഞ്ഞാൽ എന്താ 94 94 പ്ലസ് 6 94 പ്ലസ് 6 ഈസ് ഈക്വൽ ടു 100 കണ്ടോ അപ്പോൾ 2 ഡിജിറ്റ് നമ്പേഴ്സിനെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു 64 ഒരു ഡിജിറ്റിനെ മാത്രം സ്പ്ലിറ്റ് ചെയ്തു അല്ലേ 64 നെ അതുപോലെ തന്നെ എഴുതി 36 നെ 30 പ്ലസ് 6 എന്ന് എഴുതി എന്നിട്ട് 64 പ്ലസ് 30 അപ്പോൾ കൗണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ പെട്ടെന്ന് കഴിയും അല്ലേ 64 ന് 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 74 അഗൈൻ 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 84 വീണ്ടും ഒരു 10 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 94 അപ്പോൾ 38 പ്ലസ് 6 ഈസ് ഈക്വൽ ടു 100 അല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ 2D നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടി തരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ആ അതിനെ 10 ലേക്ക് റൗണ്ട് ചെയ്തിട്ട് മറ്റുള്ള രണ്ട് നമ്പേഴ്സും ആഡ് ചെയ്യാം 1 ഡിജിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യാം പിന്നെയോ 2D നമ്പേഴ്സും ആഡ് ചെയ്യാം എന്നിട്ട് അതിന്റെ സംഭവം പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും അപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ ഷോപ്പിലുള്ള ആള് 64 പ്ലസ് 36 എന്നുള്ള ആൻസർ എങ്ങനെയാണ് പെട്ടെന്ന് പറഞ്ഞത് മനസ്സിലായോ പുള്ളി എന്ത് ചെയ്തു 60 30 കൂടെ ആഡ് ചെയ്തു അല്ലേ 60 പ്ലസ് 30 എന്തായി 90 പിന്നെ ഇതിനകത്ത് വരുന്ന വൺസ് പ്ലേസ് ഡിജിറ്റ് ഇവിടെ 4 ഉം ഇവിടെ 6 ഉം ആണ് 4 പ്ലസ് 6 എന്താണ് 10 അപ്പൊ എത്ര രൂപ 100 90 പ്ലസ് 10 100 അല്ലേ യെസ് അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് മറ്റു രൂപത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും 64 ഉം പ്ലസ് 36 ഉം ആണ് അല്ലേ അപ്പൊ 64നോട് എന്ത് ചെയ്യാം 30 ആഡ് ചെയ്യാതെ അപ്പൊ 64 പ്ലസ് 30 എന്ന് പറഞ്ഞാൽ 94 പിന്നെ 6ന്റെ കൂടെ 4 കൂടെ ആഡ് ചെയ്യാം 94 പ്ലസ് 6 100 അല്ലേ അതുമല്ലെങ്കിൽ നമുക്ക് വേറെ മെത്തേഡിൽ ചെയ്യാം ഈ 4 6 കൂടെ ആഡ് ചെയ്ത് നോക്കാം 4 6 എന്നാണ് 10 ആണ് അല്ലേ പിന്നെ എന്താണ് 10 പ്ലസ് 30 40 ആണ് 40 പ്ലസ് 60 100 ഇതൊന്നുമല്ല നമ്മുടെ നോർമൽ മെത്തേഡിൽ ഇത് എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യാം പഠിച്ചിട്ടുണ്ട് അഡീഷൻ അല്ലേ യെസ് എങ്ങനെ എഴുതും നമ്മൾ എഴുതും ദാ ഇങ്ങനെ എഴുതും അല്ലേ 64 പ്ലസ് 36 ഇങ്ങനെ എഴുതും ഇങ്ങനെയല്ലേ എഴുതുക യെസ് എന്നിട്ട് 4 6 കൂടെ ആഡ് ചെയ്യും 4 പ്ലസ് 6 10ലേക്ക് 0 റിമൈൻഡർ 1 വന്നു അത് നെക്സ്റ്റ് പ്ലേസിൽ ടോപ്പർ കൊടുക്കും 1 പ്ലസ് 6 7 7 പ്ലസ് 3 10 എന്തായി 100 ഇങ്ങനെയാണ് അഡീഷൻ ഓപ്പറേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം എന്താണ് ഓരോ നമ്പറിനെയും സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് ആഡ് ചെയ്യുന്ന മെത്തേഡാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇനി നമുക്ക് അപ്പുവിന്റെ ഫാദർ മേടിച്ച സാധനങ്ങളാണ് പറയുന്നത് അപ്പുവിന്റെ ഫാദർ 2 കിലോ ബനാന 2 കിലോഗ്രാം ബനാനയും 2 കിലോഗ്രാം ആപ്പിളും വാങ്ങി വൺ കോസ്റ്റ് ഓഫ് 1 കിലോഗ്രാം ബനാന ഈസ് ഈക്വൽ ടു 25 റുപ്പീസ് ആണ് പിന്നെയോ കോസ്റ്റ് ഓഫ് 1 കിലോഗ്രാം ആപ്പിൾ ഈസ് ഈക്വൽ ടു 65 റുപ്പീസ് ആണ് അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഫോർ 2 കിലോഗ്രാം ബനാന ആൻഡ് ആപ്പിൾ അപ്പുവിന്റെ ഫാദർ മേടിച്ച എന്തൊക്കെയാണ് 2 കിലോഗ്രാം ബനാനയും മേടിച്ചിട്ടുണ്ട് 2 കിലോഗ്രാം ആപ്പിളും മേടിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ടോട്ടൽ പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ് 1 കിലോഗ്രാം ബനാനയുടെ റേറ്റ് 25 റുപ്പീസ് ആണ് അതുപോലെ തന്നെ 1 കിലോഗ്രാം ആപ്പിളിന്റെ കോസ്റ്റ് 65 റുപ്പീസും ആണ് അങ്ങനെയെങ്കിൽ ടോട്ടൽ 2 കിലോഗ്രാം അല്ലേ 2 കിലോഗ്രാം ബനാന 2 കിലോഗ്രാം ആപ്പിൾ ടോട്ടൽ കോസ്റ്റ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം എങ്ങനെ കണ്ടുപിടിക്കരുത്
ആദ്യം 2 kg ബനാനയുടെ റേറ്റ് കാണണം അല്ലേ യെസ് അപ്പോൾ 1 kg ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും കോസ്റ്റ് ഓഫ് 2 kg ബനാന ഈസ് ഈക്വൽ ടു 2 kg ബനാന ഈസ് ഈക്വൽ ടു എങ്ങനെ വരും 1 kg 25 ആണ് അപ്പോൾ 2 kg എങ്ങനെ കണ്ടുപിടിക്കാം യെസ് 25 ന്റെ കൂടെ അടുത്ത 1 കിലോഗ്രാമിന്റെ വെയിനും കൂടെ ആഡ് ചെയ്യാം അല്ലേ യെസ് അപ്പോൾ എന്ത് വരും 25 + 25 എന്താണ് ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം 25 20 + 5 പ്ലസ് ഈ 25 എങ്ങനെ എഴുതാം 20 + 5 = 20 + 20 എന്താണ് 40 5 + 5 = 10 that is equal to 50 rupees അല്ലേ അപ്പോൾ 2 കിലോഗ്രാം ബനാനയുടെ വില നമുക്ക് കിട്ടി എത്ര രൂപയാണ് 50 റുപ്പീസ് ആണ് കിട്ടി ഇനി എന്തുകൂടെ കാണണം 2 കിലോഗ്രാം ആപ്പിളിന്റെ വിലയും കൂടെ കാണണം അല്ലേ ദെർഫോർ കോസ്റ്റ് ഓഫ് 2 കിലോഗ്രാം ആപ്പിൾ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് 2 കിലോഗ്രാം ആപ്പിൾ ഈസ് ഈക്വൽ ടു എത്രയാണ് 1 കിലോഗ്രാമിന്റെ വില 65 ആണ് അങ്ങനെയെങ്കിൽ 2 കിലോഗ്രാമിന്റെ വില എത്രയാണ് വരിയ 65 നോട് ഒരു 65 കൂടെ ആഡ് ചെയ്യണം അല്ലേ അപ്പോൾ 65 + 65 അല്ലേ യെസ് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് തന്നെ 60 + 5 എന്ന് എഴുതാം ആദ്യത്തെ 65 പ്ലസ് ഇതിനെയോ 60 + 5 ഇനി ഇവിടെ നോക്കാം 5 + 5 എന്താ വരിക 10 പ്ലസ് 60 + 60 60 + 60 എന്ന് പറഞ്ഞാൽ എന്താ ആ യെസ് 120 അപ്പോൾ 120 + 10 130 rupees ഓക്കെ അപ്പോൾ കോസ്റ്റ് ഓഫ് 2 kg ബനാന ഈസ് ഈക്വൽ ടു 50 rupees കോസ്റ്റ് ഓഫ് 2 kg ആപ്പിൾ ഈസ് ഈക്വൽ ടു 130 rupees അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ടോട്ടൽ കോസ്റ്റ് കാണാം അല്ലേ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി ദെർഫോർ നമുക്കിവിടെ എഴുതാം ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ആദ്യം എന്തായിരുന്നു 50 + 130 ഇവിടെ 50 ഉണ്ട് + 130 50 + 130 എന്ന് പറഞ്ഞാൽ എന്താ ഇതിനെ നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം 50 + 130 100 + 30 എന്ന് എഴുതാം അല്ലേ 130 നമുക്ക് 100 + 30 എന്ന് എഴുതാം ഈക്വൽ ടു എന്താ വരിക 50 + 30 80 ആണ് 80 + 100 യെസ് 180 സോ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 180 rupees അപ്പോൾ അപ്പോയിന്റെ ഫാദർ കൊടുത്ത ടോട്ടൽ പ്രൈസ് എത്രയാണ് രണ്ടിനും കൂടെ 180 rupees ഓക്കെ യെസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സോട് വൈൻഡ് അപ്പ് ചെയ്യണം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പുതിയൊരു ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള വി ക്യാൻ ആഡ് അല്ലേ യെസ് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ അഡീഷൻ ആണ് പഠിക്കുന്നത് അതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ ബൈ